ഹലോ, ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണേ. ഇത് തിരുവനന്തപുരത്തെ ധനുവച്ചപുരത്ത് കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തൊട്ട് താഴെ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലാണ്. കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉച്ചയൂണിന് നല്ല തിരക്കാണ്. പൊതുവെ ജനകീയ ഹോട്ടലുകൾക്ക് നല്ല സ്വീകാര്യതയാണ് കിട്ടുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ദിവസം ഓരോ മെനുവാണ്. ഞാൻ വന്ന ദിവസം വ്യാഴാഴ്ചയാണ് കേട്ടോ. അന്ന് നല്ല പയറ് തോരാനും അച്ചാറും കിച്ചടിയും സാമ്പാറും കൂടാതെ മീൻ വറുത്തതും നല്ല മീൻകറി ഉണ്ടായിരുന്നു. വാളമീനിൻ്റെ സീസണായതുകൊണ്ട് നല്ല വാള വറുത്തതാണ് ഉണ്ടായിരുന്നത്. എന്ത് കറി ഉണ്ടെങ്കിലും എനിക്ക് മീൻകറിയും ചോറുമാണ് മസ്റ്റായിട്ട് വേണ്ടത്. മീൻ നല്ല ഫ്രഷായിരുന്നു കേട്ടോ. എനിക്ക് വാളമീൻ വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് വറുത്ത മീൻ. ഈ ഭാഗങ്ങളിൽ മീൻ കൊണ്ടുവരുന്നത് വിഴിഞ്ഞം ഹാർബറിൽ നിന്നാണ്. അതുകൊണ്ട് നല്ല ഫ്രഷ് മീൻ ഇവിടെ കിട്ടും. ആ വറുത്ത മീനും ചോറും മീൻകറിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഊണിൻ്റെ കൂടെയുള്ള കൂട്ടുകറികൾ പൊതുവെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പയറു തോരനായിരുന്നാലും കിച്ചടി ആയിരുന്നാലും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. വറുത്ത മീനിനും ഊണിനും കൂടെ അവർ ചാർജ് ചെയ്യുന്നത് 50 രൂപയാണ്. 50 രൂപയ്ക്ക് ഒരാൾക്ക് സുഖമായിട്ട് വയറ് നിറച്ച് ആഹാരം കഴിച്ച് മടങ്ങാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. ചോറിൻ്റെ കൂടെ അവർ ഒഴിച്ചു തരുന്ന മീൻകറി ഉണ്ടല്ലോ, ചാളക്കറിയാണ് കേട്ടോ. എനിക്കത് ചെറിയൊരു ചാള പീസ് കിട്ടിയിട്ടുണ്ട്, കുഞ്ഞൻ ചാള പീസാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. മീൻകറിയും ചോറും ആണ് കഴിക്കാൻ ബെറ്റർ എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്ത് കൂടുതലും ജനകീയ ഹോട്ടലുകൾ പാഴ്സലാണ് ചെയ്യുന്നത്. ഉച്ചയൂണ് മാത്രമാണ് അവർ പാഴ്സൽ ചെയ്യുന്നത്. ഇവിടെ ഓർഡർ അവർ സ്വീകരിക്കുന്നുണ്ട്. നല്ല നല്ല ഫുഡുകളെല്ലാം പാചകം ചെയ്ത് അവർ സപ്ലൈ ചെയ്യും. ചോറും മീൻകറിയായിട്ട് കഴിച്ചപ്പോഴേ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഫീലാണ്. വറുത്ത മീൻ കലക്കിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഒരു പ്ലേറ്റും കൂടെ ഞാനങ്ങ് ഓർഡർ ചെയ്തു. ചോറൊക്കെ കഴിഞ്ഞു എങ്കിലും വെറുതെ കഴിക്കാനേ, വാളമീൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വറുത്ത മീനും കൂടെ ആയി, നല്ല ഫ്രഷ് മീനും കൂടെ ആയപ്പോഴാണ്. എണ്ണയിലിട്ട് വറുത്തത് കഴിച്ചാൽ കൊളസ്ട്രോൾ വരില്ലേ എന്ന ചോദ്യത്തിനിവിടെ ഒരു പ്രസക്തിയില്ല. ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുമ്പോൾ ആസ്വദിച്ച് തന്നെ കഴിക്കണം, എങ്കിലേ അതിനൊരു ഇതുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവഴി പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കല്ലേ കേട്ടോ.